നല്ല തിരക്കുള്ള ഒരു സൺഡേയിലോട്ടുള്ള ഓഡാസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം നേരത്തെ തന്നെ എല്ലാം ഖംകൂട്ടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡെക്കറേഷൻ ഉള്ളത് രാവിലെ കുറച്ച് കേക്കുകൾ ഡെലിവറി ചെയ്യാനുണ്ട് അതിലെ ഫസ്റ്റ് കേക്ക് ഈ ഒരു യൂണിക്കോൺ തീം കേക്ക് ആണ് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഓരോരോ പൈപ്പിംഗ് ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ എടുത്ത് അറിയുകയും ചെയ്യും നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഇതുപോലുള്ള തീം കേക്കുകളൊക്കെ ആണെങ്കിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു കളേഴ്സ് ആണല്ലോ അപ്പൊ അതിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ കേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേക്ക് നമ്മൾ നല്ല രീതിക്ക് ഫിനിഷ് ചെയ്ത് ഷാർപ്പ് ജസ് ആക്കി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിൽ വെക്കാനുള്ള യൂണിക്കോൺ യൂണിക്കോണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യൂണിക്കോണെ പ്ലേസ് ചെയ്യുന്നുണ്ട് അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഫോണ്ടൻറ്റിൻ്റെ റെയിൻബോയും ബോയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടീൻ്റെ പേര് നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കേക്കിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണ് കേട്ടോ കസ്റ്റമർ റെഫറൻസ് നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ടു ടയർ കേക്കാണ് കേക്ക് ഫുൾ വൈറ്റ് കളറായിരുന്നു അട്ട് കോർണേഴ്സിലായിട്ട് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ബാക്കിൽ ആ സ്റ്റെമ്മിൽ ഫുള്ള് ക്ലീൻ ആപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത് ഓരോരോ കോണേഴ്സിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ടോപ്പ് പോർഷനിൽ ഒരു ജസ്റ്റ് എൻഗേജ് എന്നുള്ള ടോപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് നമ്മുടെ സെക്കൻഡ് കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു നോർമൽ വൺ കെ ജി കേക്കാണ് ഡിസൈൻ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടതാണ് അപ്പൊ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ കേക്ക് ക്രീം കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു മുകളിൽ നമ്മൾ ടോപ്പ് പോർഷനിൽ ഒന്ന് സ്ക്രാപ്പ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ വിശ്വസം കൂടെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഫോണ്ടെൻഡിലാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ നമ്മളുടെ രാവിലെ കൊടുക്കാനുള്ള കേക്കുകളുടെ പരിപാടി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് രാവിലെയുള്ള കേക്കുകളിലൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈകുന്നേരത്തെ കേക്കുകളുടെ ഡെക്കറേഷനിലോട്ട് കടക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു ഫസ്റ്റ് ബർത്ത്ഡേ ഡേ കേക്കാണ് ചെയ്യാനുള്ളത് ഒരു പിങ്ക് കളറിലുള്ളൊരു നോർമൽ ഡിസൈൻ വരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കുറച്ച് പൈപ്പിംഗ് ഡിസൈൻസും പിന്നെ വണ്ണെന്നുള്ളൊരു ടോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സെറ്റ് പേസ്ട്രീസ് ഉണ്ടായിരുന്നു പേസ്ട്രീസ് നമ്മൾ സാധാരണ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറ് ഇതിൽ കസ്റ്റമർ തന്നെ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാതെയാണ് പേസ്ട്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിൽ കൊടുത്തിട്ടുള്ള അതേ ക്രീം തന്നെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ പാലറ്റ് നൈഫ് കൊണ്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആ ഒരു കേക്കുമായിട്ട് രീതിയിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്ട്രീസ് ഞാൻ ചെയ്യുന്ന ടിൻ സൈസ് വന്നിട്ട് നയൻ ഇഞ്ചാണ് വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് കേട്ടോ ബേക്ക് ചെയ്യുക ടു ലെയേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് പേസ്ട്രീസിൻ്റെ ആ ഒരു ലെയേഴ്സ് കിട്ടുന്നത് മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് പേസ്ട്രീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തില് കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു ഒരു ആറ് കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു അതും നമ്മൾ ആ കേക്കിൻ്റെ അതേ കളേഴ്സിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ രണ്ട് ഹാഫ് കെ ജി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല അത് ഒരു തീം പറഞ്ഞു ചെയ്യിച്ച ഒരു കേക്കാണ് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ ഏതൊരു പിങ്ക് കളർ കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ തന്നെ എക്സാക്ട് കോപ്പി ഒരു റെയിൻബോ ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു പേസ്ട്രി സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ കപ്പ് കേക്ക്സും സിക്കിൾസും പോപ്സും ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു ഹാഫ് കെ ജി കേക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഹാഫ് കെ ജി കേക്കുകളൊക്കെ പിക്ക് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ വന്ന് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം പിന്നെ ഡെലിവറി കൂടെ ചെയ്യണം അതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിനക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ